നമസ്കാരം. കലിയുഗ ജ്യോതിഷത്തിൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം തിരുവാതിര. തിരുവാതിരയാണ് ഇന്നത്തെ ദിവസം. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് വലിയ ഉത്സവ ദിവസങ്ങളാണ് ഇന്നത്തെ പ്രത്യേകത. ശിവന് വളരെയധികം പ്രത്യേകതയുണ്ട്. ശിവഭഗവാന്റെ നിയമം നേരും നെറിയുടെയും ഭഗവാനാണ്. അപ്പോൾ ശിവപാർവതി എന്ന് പറയുന്നത് തന്നെ ഓം ഹ്രീം നമ ശിവായ. ഹ്രീം എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയെ സൂചിപ്പിക്കുന്നു. അതാണ് ഹ്രീം, ശ്രീം, ഇതെല്ലാം സ്ത്രീയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓം നമ ശിവായ എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ മാത്രം. ഓം ഹ്രീം നമ ശിവായ എന്ന് പറഞ്ഞാൽ ദേവി സാന്നിധ്യവും കൂടെ അവിടെ വന്നു. അപ്പോൾ ദേവി പ്രകൃതിയും ശിവൻ ശക്തിയുമാകുന്നു. അതിൻ്റെ അർത്ഥം സ്ത്രീയും പുരുഷനും, സ്ത്രീയും പുരുഷനും തമ്മിൽ ആരാണ് വലുത് എന്നൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. രണ്ടുപേരും രണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്. പുരുഷന് ചെയ്യാൻ പറ്റുന്ന കർമ്മം സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല, സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മം പുരുഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന ഒരു ചിന്തയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. കാരണം ഇവിടെ സ്ത്രീയും പുരുഷനും, സ്ത്രീയും പുരുഷനും രണ്ടുപേരും രണ്ട് കർമ്മം ചെയ്യാനാണ് ഭൂമിയിൽ വന്നത്. അല്ലാതെ സ്ത്രീയാണോ വലുത്, പുരുഷനാണോ, അല്ലെങ്കിൽ പുരുഷൻ പറയുന്നത് സ്ത്രീ അനുസരിക്കണം, അല്ലെ സ്ത്രീ പുരുഷൻ്റെ അടിമയാണ്, അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും രണ്ട് കർമ്മം ചെയ്യാൻ ഭൂമിയിൽ ഭഗവാൻ സൃഷ്ടിച്ചതാണ്. കലിയുഗ ജ്യോതിഷത്തിലും ആൺ പെൺ രണ്ട് ജാതി, മനുഷ്യൻ ഒരു മതം എന്നാണ് കലിയുഗ ജ്യോതിഷത്തിൻ്റെ പ്രത്യാശാസ്ത്രം. അപ്പോൾ പുരുഷനും സ്ത്രീ, സ്ത്രീക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പുരുഷനും ഒരുപാട് കഴിവുകളുണ്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന പുരുഷന് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തിനാ അങ്ങനെ അവർ കമ്പയർ വരുന്നത്? നീയാണോ വലുത്, ഞാനാണോ വലുത്, അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ, അങ്ങനെയൊന്നുമല്ല. അവരുടെ ചിന്താശേഷി പോലും വ്യത്യാസമാണ്. നോക്കൂ, സ്ത്രീകൾക്ക് വിഷ്വലി ബയോളജിക്കലി സെക്സ് ഇല്ല, പുരുഷനാണെങ്കിൽ വിഷ്വലി ബയോളജിക്കലി സെക്സ് ഉണ്ട്. പുരുഷന് അതിൻ്റെ ആവശ്യമുണ്ട്, പുരുഷന് ഉത്തേജനം ആവശ്യമാണ്. അതിനുവേണ്ടി അവന് കാണുന്ന സമയത്ത് അവനിൽ സെക്സ് ഉണ്ടാവും. അപ്പോൾ സ്ത്രീകളിൽ അതില്ല, അവരിൽ സ്പർശനത്തിലൂടെയോ അങ്ങനെ മാത്രമേ അവരിലേക്ക് വികാരം ഉണ്ടാവുകയുള്ളൂ. പുരുഷൻ അങ്ങനെയല്ല, പുരുഷൻ വിഷ്വലി സെക്സാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെയാണ്. കാണുന്ന പുരുഷൻ കാണുന്നതിൽ നിന്നും അവന് വികാരം ജനിക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം എന്ന് പ്രാചീന കാലത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അതിനകത്ത് ആരെയും ചെറുതാക്കി കാണിക്കുന്നതോ വലുതാക്കി കാണിക്കുന്നതോ അല്ല. ആചാര്യന്മാർക്ക് ഇത് വ്യക്തമായി അറിയാമായിരുന്നു. ഇന്ന് മെഡിക്കൽ സയൻസിനകത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ സ്നേഹിക്കണമെങ്കിൽ അവനിൽ നിന്നും അവർക്കൊരു സംരക്ഷണവും സ്നേഹവും കിട്ടണം. എങ്കിൽ മാത്രമേ ആ സ്ത്രീക്ക് ആ പുരുഷനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പുരുഷനാണെങ്കിൽ സ്ത്രീയെ സ്നേഹിച്ചാലേ അവളെ കൂടുതലായിട്ട് പ്രണയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. സ്ത്രീയും പുരുഷനും രണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ വന്നതാണ്. കലിയുഗ ജ്യോതിഷത്തിൻ്റെ നമസ്കാരം, പ്രണാമം.